ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാലി എന്നാണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മീനുകളുടെയും അതുപോലെ തന്നെ മീൻ വളർത്തുന്നവരുടെയും ശത്രുക്കളെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു 4 വീഡിയോ ഇതിനെ പറ്റി ചെയ്തിരുന്നു. ഇതിപ്പോൾ 5-ാമത്തെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനലിൽ കയറി പ്ലേലിസ്റ്റിൽ എനിമീസ് ഓഫ് ഫിഷ് ആൻഡ് ഫിഷ് ഫാമേഴ്സ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വാട്ടർ സ്ട്രൈഡറാണ് ഞാൻ 5-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് മലയാളത്തിൽ എന്താ പറയുകയെന്ന് അറിയില്ല, കൂത്താടി എന്നൊക്കെ പറയും. പക്ഷേ ഇംഗ്ലീഷിൽ വാട്ടർ സ്ട്രൈഡർ, വാട്ടർ സ്കീറ്റർ, അതുപോലെ തന്നെ വാട്ടർ ബഗ്, പിന്നെ പോണ്ട് സ്കേറ്റർ, അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം വേർഡ് അറിയുന്നവർ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈയൊരു ബഗ്, ഈയൊരു ജീവി നമ്മളുടെ ഫിഷുകൾക്ക് എങ്ങനെയാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, അതായത് ശത്രുവായി എനിമയായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഔട്ട്ഡോറായിട്ട് ഫിഷിനെ വളർത്തുന്നവർക്കാണ് ഈ ഒരു ബഗ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്കാണ് ഇതൊരു എനിമിയായിട്ട് നിൽക്കുന്നത്. അത് ഇതിനെ കാണപ്പെടുന്നത് വെള്ളത്തിൻ്റെ സർഫസിലാണ്. ടോപ്പ് ഇതിലിങ്ങനെ സ്കേറ്റ് ചെയ്ത് ഇങ്ങനെ പോണതാണ് എല്ലാവരും കാണാൻ പറ്റിയത്. ഈ ബഗ്ഗിന് 4 കാലാണുള്ളത്. ആ കാല് വെള്ളത്തിൽ വെച്ചിട്ട്, 4 കാലും വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. അതിൽ ആ ഫ്രണ്ട് കാല് കൊണ്ടാണ് ഇതിൻ്റെ നാവിഗേഷനൊക്കെ, എങ്ങനെയാണ് നീന്തേണ്ടതെന്നുള്ളതൊക്കെ ഫ്രണ്ട് കാലാണ്. മറ്റേത് വെറും സപ്പോർട്ടായിട്ടാണ്, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കാനുള്ള സപ്പോർട്ട് മാത്രമാണ്. അതുപോലെ തന്നെ തലയുടെ ആ ഭാഗത്ത് 2 കാല് വേറെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ തലയുടെ ഭാഗത്ത് 2 വലിയ കൊമ്പും പിന്നെ ഒരു സെൻട്രലിലുള്ള ഒരു കൊമ്പാണ് നമുക്ക് ഡേഞ്ചറായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫിഷുകളെ പിടിക്കുന്നത്. ഇത് ഫിഷിനെ പിടിച്ചു കഴിഞ്ഞാൽ അവറ്റങ്ങളുടെ ശരീരത്തിലേക്ക്, ഇപ്പോൾ ഈ കൊതുവിനൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എരനെ പിടിക്കുന്ന ഒരു ഇതൊക്കെ. എന്നുവെച്ചാൽ കൊതുകൊക്കെ നമ്മളെ കടിക്കുന്ന ഒരു കൊമ്പ് കൊണ്ട് ഇങ്ങനെ കുത്തി ബ്ലഡ് എടുക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ഭക്ഷണം എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഫ്രൈസിൻ്റെ ടാങ്കിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മളെ കോമൺ ടാങ്കിലാണ് ഇതിനെ മെയിനായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത്. എല്ലാ ടാങ്കുകളിലും ഉണ്ടാവും ഇത്. പക്ഷേ കോമൺ ടാങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈസിനെ, ഇപ്പോൾ നമ്മുടെ ചെടിയുടെ ഇടയിലൊക്കെ കയറി നിൽക്കുന്ന ഫ്രൈസിനെ ഇത് കണ്ടെത്തി ആവറ്റങ്ങളെ പിടിക്കും. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ആ ഒരു കൊമ്പുണ്ട്, സെൻട്രലിലെ ആ കൊമ്പ് ഈ ഫിഷിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അതിൽ നിന്ന് ഇങ്ങനെ ഒരു വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കുകയാണ്. ലാസ്റ്റ് അതിൻ്റെ ഒരു കവർ പോലെ അതിൻ്റെ തൊലി മാത്രം ഉപേക്ഷിക്കുക. അല്ലാണ്ട് അങ്ങനെ മുഴുവനായിട്ട് മറ്റേ നമ്മൾ മുമ്പ് കണ്ട പോലെ അങ്ങനെ തന്നെ മീനെ പിടിച്ചു കൊണ്ടു പോകണില്ല. അതിൻ്റെ ഒരു വേസ്റ്റ്, ആ ഒരു ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ആ ഒരു പിണ്ടി ഇതിൽ തന്നെ ഇടും, നമ്മളെ ടാങ്കിൽ തന്നെ ഇടും. അതുപോലെ തന്നെ വെള്ളത്തിൽ വീഴുന്ന, ഇപ്പോൾ നേരത്തെ പരിചയപ്പെട്ട നമ്മളുടെ 4-ാമത്തെ എനിമയായ തുമ്പി, ആ തുമ്പീനെ അതിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അതിന് ഇപ്പോൾ വെള്ളത്തിൽ മുട്ടയിട്ട് അതിന് പറക്കാൻ പറ്റിയില്ലെങ്കിൽ ആ തുമ്പീനെ, അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ പാറ്റ, കൊതുക്, അങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം വെച്ചാൽ വെള്ളത്തിൽ ചത്ത് കിടക്കണ എന്ത് ഇതായാലും, ഇപ്പോൾ മീനായാലും അതുപോലെ തന്നെ മീനിൻ്റെ കാര്യത്തിൽ അതിപ്പോൾ ജീവനുണ്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ ഡിസീസായിട്ട് കിടക്കുന്ന മീനുകളൊക്കെ ഇത് കഴിക്കും. ഇത് ഈ പറഞ്ഞ മാതിരി ഈ ജ്യൂസ് വലിക്കുന്ന പോലെ ഇത് വലിച്ചെടുക്കും. ഇതിൻ്റെ കറക്റ്റായിട്ടൊരു വീഡിയോ എൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ ഒരു ലിങ്ക്. അപ്പോൾ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇര പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനെ കാണാൻ കോമൺലി ഇതിങ്ങനെ ഒരു ഈ ഒരെണ്ണത്തിൻ്റെ മേലെ ഒരെണ്ണം കയറിക്കുന്ന ഒരു ലെവലിലായിരിക്കും ഇതിനെ മിക്കതും കാണാം. അങ്ങനെ നമ്മളുടെ ഫിഷുകളിനെ ഇതിൻ്റെ ഒരു ആക്രമണത്തിൽ നിന്ന് നമുക്ക് തടയാൻ നോക്കാം. ഇതിനെ തടയാമെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ ഫിഷ് ടാങ്ക് മൂടി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മാർഗം ആയിട്ട് കാണുന്നുള്ളൂ. ഇനി ഈയൊരു ബഗ് നിങ്ങളുടെ ടാങ്കിൽ അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ മാക്സിമം അതിനെ എടുത്ത് കളയാൻ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു പുതിയ അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക്. അത് പലർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അത് കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നന്ദി.